അള്ളാഹുവേ, കുറെ ഉമ്മമാർക്ക് സുഖമില്ല, കുറെ ബാപ്പമാർക്ക് സുഖമില്ല, കുറെ ഉസ്താദുമാർക്ക് സുഖമില്ല, കുറെ സാദാത്തുങ്ങൾക്ക് സുഖമില്ല, സുഖമില്ലാത്ത എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്, ചെറിയ കുഞ്ഞു മക്കളടക്കം. എത്രയോ ചെറിയ മക്കളെ സുഖമില്ലാതെ വലിയ വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ശരീരത്തിന്റെ പല ഭാഗത്തും ക്യാൻസർ എന്ന രോഗം വന്ന് തളർന്നു കിടക്കുന്നവരുണ്ട്. ബ്രെയിൻ ട്യൂമർ ബാധിച്ചവരുണ്ട്. സ്ട്രോക്ക് വന്ന് ബോധം തിരിച്ചു വരാതെ വർഷങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെറിയാൻ പോലും കഴിയാതെ, അനങ്ങാതെ, കണ്ണു തുറക്കാതെ, അതല്ലെങ്കിൽ കണ്ണു തുറന്ന് സ്വന്തമൊന്ന് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ കഴിയാതെ വിഷമിക്കുന്ന പാവങ്ങൾ നമുക്കടിയിലുണ്ട്. കുറെ ഉമ്മമാരുണ്ട്, ഒരുപാട് അമ്മമാരുണ്ട്, കുറെ ബാപ്പമാരുണ്ട്, കുറെ അച്ഛന്മാരുണ്ട്, ഒരുപാട് കുഞ്ഞു മക്കളുണ്ട്. അല്ലാഹ് എല്ലാവർക്കും എല്ലാവർക്കും നീ ശിഫാ നൽകണേ. നീ ശിഫാ നൽകണേ. പരിമൂണമായ ശിഫ നൽകണേ റഹ്മാനേ. ഞങ്ങൾ അറിവിന്നിലാവിന്റെ മജ്‌ലിസിൽ വെള്ളം വെച്ച് അല്ലാഹുവേ, എത്രയോ ആളുകളാണ് ഒരു രോഗം വരുമ്പോൾ മജ്‌ലിസിൽ വെച്ച വെള്ളം കുടിക്കുന്നത്, ഒരു അസുഖം വരുമ്പോ, ഒരു തളർച്ച വരുമ്പോ, ഒരു എടങ്ങേറ് വരുമ്പോ മജ്‌ലിസിൽ വെച്ച വെള്ളത്തിലേക്ക് ഫാത്തിഹ ഓതി സ്വലാത്ത് ചൊല്ലി ഓതി ഉമ്മാനെ കൊണ്ട് ബാപ്പാനെ കൊണ്ട് ഓതിപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത്, അവർക്കെല്ലാം അതിനനുസരിച്ച് മാറ്റങ്ങൾ നീ കൊടുക്കുന്നുണ്ട്. വിശ്വാസമല്ലേ എല്ലാം, വിശ്വാസമാണ് എല്ലാം, വിശ്വാസമായിരിക്കണം എല്ലാം. അല്ലാഹുവേ, ഞങ്ങളതിൽ വിശ്വസിക്കുന്നവരാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഞങ്ങൾ സ്വലാത്തു ചൊല്ലാൻ പോവുകയാണ്. സ്വലാത്തു ശിഫാ, രോഗത്തിന് ശമനം തരുന്ന സ്വലാത്ത് എന്നാണ്. തിബ് സ്വലാത്ത് അറിവിന്നിലാവിലൂടെ മാത്രം ചൊല്ലിയാൽ പോരാ എന്നും ഉമ്മമാരെ നിങ്ങൾ ചൊല്ലണം. ഒരു മൂന്ന് തിബ് സ്വലാത്തെങ്കിലും എന്നും നിങ്ങൾ ചൊല്ലണം. സുഖമില്ലാത്ത മക്കൾക്ക് നിങ്ങൾ ചൊല്ലി മന്ത്രിച്ചു കൊടുക്കണം. സുഖമില്ലാത്ത മക്കൾക്ക് സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ച വെള്ളം കൊടുക്കണം. അല്ലാഹ് സ്വലാത്തിന് വലിയ മഹത്വമാണ്. തിബ് സ്വലാത്ത് ചൊല്ലിയ വെള്ളത്തിലെ അല്ലാഹു നമുക്ക് വലിയ മാറ്റമാണ് തരുന്നത്. ഒന്നുമല്ലെങ്കിൽ നമ്മുടെ കൽബ് നന്നായി പോകും, ആരോടും വെറുപ്പില്ലാത്ത കൽബായി മാറും, ഒരാളോടും പകയില്ലാത്ത കൽബായി മാറും, ഒരു വിഭാഗത്തോടെ പകയില്ലാത്ത കൽബായി മാറും, ഒരു വിഭാഗത്തോട് എതിർപ്പില്ലാത്ത കൽബായി മാറും, ഒരു മതത്തിനോടോ ഒരു വിഭാഗത്തോടോ ഒരു വർഗത്തോടോ വെറുപ്പില്ലാത്ത നല്ല കറകളഞ്ഞ മനസ്സിന്റെ ഉടമകളാകും. കണ്ടതല്ലേ ആസാമിന്റെ തെരുവോരങ്ങളിൽ പാവപ്പെട്ട നമ്മുടെ ചെറുപ്പക്കാർ മരണപ്പെട്ട് വീഴുമ്പോഴും അവരുടെ നെഞ്ഞത്ത് കയറി ചാടിക്കളിച്ച് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്ന വീഡിയോകളും ഫോട്ടോസുകളും കരുണ വറ്റിയ ലോകമേ, കരുണ വറ്റിയ മനസ്സിന്റെ ഉടമകളായി ലോകമേ നമ്മൾ മാറരുതേ.
മൊഴികളെല്ലാം മധുരമാണ്, മതിവരാ ചിരിയഴകുമാണ്. കലിമ ചൊല്ലിയ അദരമെല്ലാം കരളിനെഴുതിയുമാണ്. മദീനയുടെ രാജകുമാരൻ നിന്നവരെ മധുരമല്ലാത്ത വചനം പറയാറില്ല. ഏത് മതക്കാരനോടാണെങ്കിലും ഏത് വിഭാഗത്തിനോടാണെങ്കിലും മക്കാഫത്തിന്റെ ഒന്നന്ന് മക്കയിലെ പ്രിയപ്പെട്ട മുത്തുനബിയെ സ്വാപത്രം അക്രമിച്ച വിഭാഗം മക്കാഫത്തിന്റെന്ന് പേടിച്ചിരിക്കുമ്പോ അല്ലാണ്ട റസൂറിന്റെ പ്രഖ്യാപനം എന്താ വന്നത്? ലുക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങള് നിങ്ങളെ ദീനനുസരിച്ച് ജീവിച്ചോ, നിങ്ങളെ മതമനുസരിച്ച് ജീവിച്ചോളോ, പക്ഷേ പരസ്പരം കലഹങ്ങൾ വേണ്ട. പല മതങ്ങളുണ്ടാവാം, പരസ്പരം കലഹങ്ങൾ അരുത്. ഒരു മതത്തെയും നിങ്ങൾ ആക്ഷേപിക്കരുത്. ഒരു പള്ളിക്കോ ഒരു അമ്പലത്തിനോ ഒരു ചർച്ചിനെതിരെയോ നിങ്ങളെ കല്ലെറിയരുത്. അവിടെ ചെന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമ്മളെ മുതിരാൻ പാടില്ല. നമ്മുടെ പവിത്രമായ ദീൻ അങ്ങനെയാ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു മതത്തില്ലല്ലോ ഒരു മക്കളെ നിർബന്ധപൂർവം പ്രേമിച്ചിട്ടോ അല്ലാതെയോ മതം മാറ്റാൻ നമ്മുടെ മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ തിരുത്തണം. തെറ്റിദ്ധാരണയുടെ വാക്കുകൾ ഈ സുന്ദരമായ കേരളത്തിന്റെ മണ്ണിലെ മറ്റുള്ളവരുടെ കണ്ണിലെ സംശയത്തിന്റെ ചൊറികളുടാവുന്ന അത്തരത്തിലുള്ള പഴം വാക്കുകൾ ഒഴിവാക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തി. ഒരു സ്നേഹമുള്ള മനസ്സായിട്ട് നമ്മൾ മാറണം. ഒരു കരുണയുള്ള മനസ്സായിട്ട് നമ്മൾ മാറണം. ഒരു അപകടം പറ്റിയത് കണ്ടാൽ നമ്മൾ അവിടെ ചെല്ലണം. ആരാണ് അപകടത്തിൽ പെട്ടതെന്ന് നോക്കാതെ അവർക്ക് വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കണം. അവരുടെയും നമ്മുടെയും രക്തത്തിന്റെ നിറം വന്നാണ് മനുഷ്യ അതിൽ നിന്ന് അതവധിച്ചു പോകുന്ന സ്വഭാവം നമ്മളെല്ലാവരിലും ഉണ്ടാവാൻ പാടില്ല. ഒരു മൃഗം വള്ളം കിട്ടാതെ വശന്ന് കിടക്കുന്നത് കണ്ടാൽ ആ മൃഗത്തിന് വെള്ളം കൊടുക്കണം. നായക്ക് വെള്ളം കൊടുത്ത കാരണം കൊണ്ട് അല്ലാന്റെ സുഖലോക സ്വർഗത്തിലെ ഉന്നതമായ പദവി അല്ലാഹു നൽകിയ ചരിത്രം മുത്തു റസൂർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ നമ്മള് മറന്നു പോവാൻ പാടില്ല. നായയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. മാറ്റി നിർത്തണ്ടടത്ത് നിർത്തണം. പക്ഷേ ആ നായ പോലും വെള്ളം കിട്ടാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ കരുണയുള്ള കരുണയുള്ള മനുഷ്യരെ നമ്മുടെ കരുണ മറ്റാൻ പാടില്ല. സ്നേഹമുള്ളവരായി മാറണം നമ്മള്, സ്നേഹമുള്ളവരായി മാറണം നമ്മള്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ വാഴ്ന്ന് നിർത്തിയാണ്, സമയം ഇങ്ങനെ പറയുന്നുണ്ട്. 8:55, 8:56, 8:57. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് തിബ്ബു സ്വലാത്ത് തുടങ്ങാം. എല്ലാരും ചൊല്ലണം തിബ്ബു സ്വലാത്ത്. ഒരു 11 തിബ്ബു സ്വലാത്താണ് ചൊല്ലണം, സമയം വല്ലാതെ വഴുകൂല. ഒരു 11 തിബ്ബു സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാല്ലാ ഇടക്ക് ഓർമ്മപ്പെടുത്തണ നല്ലതാണ്. എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും, ഉസ്താദ് ഉസ്താദിന്റെ മൊബൈലിലെ സമയം നോക്കിയാണ്ട് അള്ളാഹുവേ അവിടുത്തെ 9 വരെ ഇവിടെ ഇരുന്നാല് യാ അല്ലാഹ്.
പേടിക്കണ്ട ഇൻഷാല്ലാ, ഞാൻ നിർത്തുകയാണ്. ഇൻഷാല്ലാ പേടിക്കണ്ട, എല്ലാവരും ഇൻഷാല്ലാ. ഒരു 11 തിബ്ബ് സ്വലാത്ത് ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞെന്തിനാ ഇറങ്ങൊക്കെ? തിബ്ബ് സ്വലാത്ത് ഇല്ലുമ്പോ ആദ്യം ഇവിടെ നന്നാവണം, കൽബ് നന്നാവണം. കൽബിന്റെ കുറെ രോഗങ്ങളുണ്ട്. അതെന്താ? ഓനൊന്നാവണ ഓനൊറ്റൂല. ഓൻ പുതിയൊരു വാഹനം എടുക്കണേ, അല്ലെങ്കിൽ പുതിയൊരു വീട് എടുക്കണേ, ഓന് നല്ലൊരു ജോലി സെറ്റ് ആവണ, ഓ നല്ല നിലയിലെത്തണേ, ഓനാ അങ്ങനെ ആവരുത്, അങ്ങനെ ആവരുത്. അതാണ് കൽബിന്റെ രോഗം എന്ന് പറയണത്. അൽഹംദുലില്ലാ, ഓ ഷറാവട്ടെ, മാഷാല്ലാ, ഓ ഷറായി പഠിക്കട്ടെ, അല്ലെങ്കിൽ ഓളെ കുട്ടി ഷറായി പഠിക്കട്ടെ, അല്ലെങ്കിൽ ഓന്റെ കുട്ടി ഷറായി പഠിക്കട്ടെ. ഇങ്ങനെ എപ്പോഴും നന്മയുടെ ഒരു പോസിറ്റീവിന്റെ ചിന്ത നമുക്ക് വേണം, നന്മയുടെ ചിന്തയുടെ ചിന്ത. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ, അല്ലാഹു നമ്മെ കബൂലാക്കുമാറാവട്ടെ ഇൻഷാല്ലാ. അപ്പൊ 11 തിബ്ബ് സ്വലാത്ത് ആരംഭിക്കുകയാണ്. 11 തിബ്ബ് സ്വലാത്ത് എല്ലാ മുഅ്മിനീങ്ങളും ഇഖ്ലാസോടെ ചൊല്ല ട്ടോ, എല്ലാവരും ചൊല്ല. അല്ലാഹു കബൂലാക്കട്ടെ, റബ്ബ് നമുക്ക് വലിയ ഇജാബത്ത് തരട്ടെ. നമ്മളെ കൂട്ടത്തിലും കുടുംബത്തിലും കുറേ സുഖമില്ലാത്തവരുണ്ട്, കുറേ ആളുകൾ സുഖമില്ലാത്തവർ. എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകട്ടെ, എല്ലാവർക്കും അല്ലാഹു പരിപൂർണമായ ശിഫാഹിനെ റബ്ബ് സുബ്ഹാനഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസിൽ ആരൊക്കെ സുഖമില്ലാതെ കിടക്കുന്നു, അവർക്കൊക്കെ നീ ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളെ ലൈവ് നടക്കുന്ന ദുബൈയിലെ ഷാർജ, ഇവിടെയും ഇവിടെ പരിസരത്തും ആരൊക്കെ സുഖമില്ലാതെ കിടക്കുന്നു, അവർക്കെല്ലാം നീ ശിഫ നൽകണേ റഹ്മാൻ, റാഹത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ലൈവ് നടത്താൻ എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കിത്തന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അലി അബ്ദുള്ള, അല്ലാഹുവേ നീ വലിയ ബർക്കത്ത് നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, ഖൈറ് നൽകണേ റഹ്മാനെ, ഒരുപാട് നിഅമത്തുകൾ നൽകണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹുലെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ, നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷെ അതെല്ലാവരും ചൊല്ലി, ഒരു 11 തിബ്ബ് സ്വലാത്ത് സ്ക്രീനിൽ നിങ്ങൾക്ക് തിബ്ബ് സ്വലാത്ത് കാണുന്നുണ്ട്, ഒരു 11 എണ്ണം. ഒന്നാമത്തത് ചൊല്ലുമ്പോ കൽബ് നന്നാവണം എന്ന നല്ല നീയത്ത് വെച്ചിട്ട് ചൊല്ല, കൽബ് നന്നാവണം, ഹൃദയം നന്നാവണം. അപ്പോ ഹൃദയത്തിന്റെ അകത്ത് അസൂയ വരരുത്, ഹൃദയത്തിന്റെ അകത്ത് പക വരരുത്. ഞാൻ വലിയവനാണെന്ന ചിന്ത, ഞാൻ മാത്രമാണ് നല്ലവനെന്ന ചിന്ത, ഓ എന്തിലേറെ മോശമാണെന്ന ചിന്ത, അതൊക്കെ പോവണം. നല്ല മനസ്സോടെ ജീവിച്ച് നല്ല മനസ്സോടെ മരിക്കണം. അല്ലാ നീ തൗഫീഖ് തരണം. അല്ലാ അപ്പൊ ഒന്നാമത്തെ സുനാത്ത് ചൊല്ലുമ്പോൾ മനസ്സില്ലാതെ കരുതണം, അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ, ഞങ്ങൾ അറിവിന്നിലാവിന്റെ കുടുംബങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. അല്ലാ ഇന്ന് ഷാർജയിൽ നിന്നാണ് ലൈവ് നടക്കുന്നത്, റബ്ബേ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഒരു ദിവസം പോലും നീ മജ്‌ലിസും മുടക്കാതെ കൊണ്ടുപോവണേ. അല്ലാ ലോകത്തിന്റെ ഏത് ഭാഗത്ത് എത്തിപ്പെട്ടാലും അറിവിന്ദിലാവിന്റെ സമയമാകുമ്പോ, അത് യാത്രയിലാണെങ്കിലും അത് താമസ സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും മുടങ്ങാതെ മജ്‌ലിസ് മുന്നോട്ട് പോവാൻ നീ ഞങ്ങളെ തുണക്കണേ. അല്ലാ ഇത്രയും മജ്‌ലിസ്, 569 മജ്‌ലിസ് നടന്നത് ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിനകത്താണ്. 570-ാമത്തെ മജ്‌ലിസ് നടക്കുന്നത് ഇന്ത്യ രാജ്യത്തിന് പുറത്താണ്. അല്ലാഹുവേ യുഎഇയിൽ വച്ചിട്ടാണ്, ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും അവിടെയെല്ലാം അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളുണ്ട്. ഒന്നിരിക്കൽ ഈ ലൈവ് കേൾക്കുന്നവരുടെ ഭർത്താക്കന്മാരുണ്ട്, അവരുടെ മക്കളുണ്ട്, മരുമക്കളുണ്ട്, കൂട്ടുകുടുംബങ്ങളുണ്ട്, പലരും ബന്ധപ്പെട്ടിട്ടുണ്ട്, ദുആ ചെയ്യാനേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും നീ റഹ്മത്തും സന്തോഷവും സമാധാനവും നൽകണേ. അല്ലാ ഒരു ദിവസം പോലും മജ്‌ലിസ് മുടങ്ങുന്നൊരവസ്ഥ നീ തരല്ലേ അല്ലാ. അതുകൊണ്ട് തിബ്ബ് സ്വലാത്ത് തുടങ്ങൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد طب القلوب ودوائها
وعافيه الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم للورن شلي اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها
വനോറില്ല ബസാനി വാനിയാ ഇഹാ വകോതിൽ നറവാഹി വഗദാ ഇഹാ വലാ ആലി വസഹബീ വസല്ലം. അല്ലാഹ് മുഅ്മിനീങ്ങളെല്ലാവരും രണ്ട് കയ്യിലെ കൂതിയിട്ട് കണ്ണും മുഖവും തലയും ശരീരഭാഗങ്ങളെല്ലാം തടവണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനേ. ചൊല്ലി വച്ച സ്വലാത്തുകൾ മുഴുവനും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. അല്ലാഹ് മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് ഇനി എല്ലാ മുഅ്മിനീങ്ങളോ ഇൻഷാ അല്ലാഹ് നമുക്കൊരു 21 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലാ. എന്തിനെന്നറിയോ, നാളെ നമ്മുടെ മക്കളുടെ എക്സാം നടക്കുകയാണ്. നാളെ പ്ലസ് വണ്ണിന്റെ എക്സാം അല്ലേ? ആണോ അല്ലേ? ഒന്ന് കമന്റ് അറിയിക്കി. നാളെ എക്സാം അല്ലേ? ആണ്. നാളെ എക്സാമിന്റെ ദിവസമാണെന്നാണ് തോന്നുന്നത് അല്ലേ? അല്ലാ അല്ലാ ഞങ്ങളുടെ മക്കളെ നീ വിജയിപ്പിക്കണേ. അല്ലാ ഞങ്ങളെ മക്കളെ നീ വിജയിപ്പിക്കണേ. അല്ലാ ആ മക്കളെ നല്ല റാഹത്തിൽ വിജയിക്കണം. അതിന് വേണ്ടി മുഅ്മിനീങ്ങളെ നിങ്ങളൊരു 21 തവണ എല്ലാവരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. കാരണം എന്താണ്? അത് വലിയ മഹത്വമുള്ള ദിക്റാണ്. വലിയ മഹത്വം ആ ദിക്റിനുണ്ട്. മുഫസ്സിരീങ്ങൾ ധാരാളം പ്രത്യേകതകൾ ആ ദിക്റിന് ആ ഒരു ആയത്തിന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നായത്ത് വല്ലാത്ത മഹത്വമുള്ള ഒരായത്താണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലണം. നമ്മുടെ പ്ലസ് വൺ വിദ്യാർത്ഥികളൊക്കെ നല്ല റാഹത്തിൽ എക്സാം എഴുതണം. നല്ല സന്തോഷത്തിൽ നമ്മുടെ പൂമ്പാറ്റകൾ പരീക്ഷ എഴുതണം. പരീക്ഷാളിലേക്ക് അവർക്ക് പോകുമ്പോ മനസ്സിന് പേടി വരരുത്. പഠിച്ചതെല്ലാം ഓർമ്മയിൽ വരണം. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്റിന് വലിയ മഹത്വമുണ്ട്. എല്ലാവരും ചൊല്ലൂ. നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാ നാളെ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ പ്ലസ് വൺ എക്സാം എഴുതാൻ പോവുകയാണ്. നല്ല മാർക്കോടെ വിജയിപ്പിക്കണേ. അല്ലാ അറിവിന്നിലാവിന്റെ മക്കളെ നല്ല മക്കളായിട്ട് നിങ്ങൾ പഠിക്കണം. നല്ല മിടുക്കരാവണം, നല്ല മിടുക്കുകളാവണം. പരീക്ഷക്ക് പോകുമ്പോ പറ്റുമെങ്കിൽ നിങ്ങൾ വുളു എടുത്തിട്ട് പോവണം. വുളു ചെയ്തിട്ട് പോവണം. പറ്റാവുന്നവരൊക്കെ വുളു എടുത്തിട്ട് പോവണം. അല്ലാ അല്ലാ പരീക്ഷാളിലേക്ക് കയറുമ്പോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്കും കുത്തുബുല്ലാലം ശൈഖുനാ സിയം വലിയുള്ളാഹി തങ്ങളുടെ ഹളറത്തിലേക്കും ഒരു ഫാത്തിയ ഓതണം. ഇൻഷാല്ലാ ധൈര്യമായിട്ട് മക്കളെ എക്സാം എഴുതണം. ഒരു പേടിയും വേണ്ട, ഒരു ബേജാറും വേണ്ട, മനസ്സിൽ ടെൻഷൻ കൊടുക്കണ്ട. ചോദ്യങ്ങൾ കാണുമ്പോ ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ പോവണം. എനിക്ക് കഴിയും, ഞാൻ ഫുൾ മാർക്കിനുള്ള ഉത്തരം എഴുതും. അല്ലാ കിട്ടിയാൽ കിട്ടി, അങ്ങനെയല്ല, ഞാൻ എഴുതും ഇൻഷാ അല്ലാ, ഞാൻ മുഴുവൻ മാർക്കും വാങ്ങും ഇൻഷാ അല്ലാ. റിസൾട്ട് വരുമ്പോ അത്ഭുതപ്പെടുന്ന റിസൾട്ട് വരണം. എനിക്കതിന് കഴിയും, എനിക്കതിന് കഴിയും, ഞാൻ അത് നേടിയെടുക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോണ് പോവണം നമ്മള്. മക്കളെ, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും, നിങ്ങൾക്കെല്ലാവർക്കും വിജയിക്കാൻ കഴിയും. പഠിച്ച് പഠിച്ച് നല്ല ഉയരങ്ങളിലെത്തണം. അല്ലാഹുവേ ആത്മീയതയിലൂടെ നമ്മൾ വളരണം. ലഹരിയിലേക്ക് എത്തിപ്പെടാതെ, അനാവശ്യ പ്രേമങ്ങളിലേക്ക് എത്തിപ്പെടാതെ ജീവിതത്തെ സംശുദ്ധമാക്കി മാറ്റണം നമ്മള്. പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ പരീക്ഷയിൽ നല്ല റാഗത്തോടെ വിജയിപ്പിക്കണേ അല്ലാ, വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ, പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കി തരണേ അല്ലാ, റാഹത്തും സന്തോഷവും സമാധാനവും നീ നൽകണേ റഹ്മാനേ, സന്തോഷവും സമാധാനവും നീ നൽകണേ റഹ്മാനേ. അല്ലാ ഇത്രയും സമയം ഞങ്ങളെ മജ്ലിസിലിരുന്ന് ഞങ്ങളെ കൂടെ ലൈവ് കേട്ട ഈ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് ഖൈറ് നൽകണേ അല്ലാ, ബറക്കത്തു നൽകണേ റഹ്മാനേ, റാഗത്തും സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. അറിവിന്നിലാവിൻ്റെ 570th മജ്ലിസ് യുഎഇയിലെ ഷാർജയിൽ വെച്ച് ലൈവ് നടക്കുമ്പോ ഞങ്ങളെ ഉമ്മമാരും ഞങ്ങളെ ബാപ്പമാരും ഞങ്ങളെ സഹോദര സഹോദരിമാരും പൂമ്പാറ്റ മക്കളും ഞങ്ങളെ പ്രവാസികളും റബ്ബേ അറിവിന്നിലാവ് കേൾക്കുകയാൻ എല്ലാവർക്കും നിന്റെ റഹ്മത്തിന്റെ നോട്ടം കൊടുക്കണം അല്ലാ, ബറക്കത്തു നൽകണേ അല്ലാ, നിഅമത്തു നൽകണേ അല്ലാ. റബ്ബേ നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ധാരാളം സങ്കടങ്ങൾ ഈ മനസ്സിലുണ്ട്, ധാരാളം വിഷമങ്ങൾ ഈ മനസ്സിലുണ്ട്, ധാരാളം ദുഃഖങ്ങൾ ഈ മനസ്സിലുണ്ട്. എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളോട് സങ്കടം പറഞ്ഞവരുണ്ട്, ഞങ്ങളോട് ദുഃഖം പറഞ്ഞവരുണ്ട്, ഞങ്ങളോട് വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്. കണ്ണുനീര് തുടച്ച് കണ്ണീരോടെ വിഷമം പറഞ്ഞവരുണ്ട് അല്ലാ റഹ്മാനേ. അതെല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ്. ഈ ജനലക്ഷങ്ങളാമീൻ പറയുന്ന സ്വലാത്ത് ചൊല്ലിയ ഈ മജ്ലിസിൽ നിന്ന് എല്ലാവരുടെ വിഷമങ്ങളും ഏറ്റെടുക്കണേ റഹ്മാനേ, ഏറ്റെടുത്തിട്ട് അതിന് പരിഹാരം നൽകണേ റഹ്മാനേ. ഈ ഉമ്മമാരെല്ലാം ഈ ബാപ്പമാരെല്ലാം പാവങ്ങളാണ്,
നീ അവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുടെ കടച്ചിലുകൾ, വേദനകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങള് എല്ലാം നീ നീക്കി കൊടുക്കണേ റഹ്മാനേ. നീ അവർക്ക് ദീർഘായുസ് നൽകണേ റഹ്മാനേ. ഞങ്ങളെ മാതാപിതാക്കൾക്കും ഞങ്ങളെ ഭാര്യയുടെ മാതാപിതാക്കൾക്കും റബ്ബേ നീ ആഫിയത്തുള്ള ദീർഘായുസ്സിനെ നൽകണേ അല്ലാ. അവർക്ക് റാഹത്ത് നൽകണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരണേ അല്ലാ. പുറത്ത് പറയാൻ മടിക്കുന്ന രോഗങ്ങളെ ഈ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് മാരകമായ രോഗമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയൂല. റഹ്മാനേ നീ ശിഫ നൽകണേ റഹ്മാനേ. നീ ശിഫ നൽകണേ റഹ്മാനേ. നീ ശിഫ നൽകണേ റഹ്മാനേ. നിന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് പറയാനില്ല. നീ ആഫിയത്ത് കൊടുക്കണം അല്ലാ. തളർന്നു കിടക്കുന്നവരുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടിത്തരണേ അല്ലാ. അതിനുള്ള വഴികൾ എന്താണോ നീ അത് തുറന്നു തരണേ റഹ്മാനേ. കല്യാണങ്ങളൊക്കെ ശരിയാക്കണേ റഹ്മാനെ. തീരുമാനിച്ചത് വിജയിപ്പിക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. നീ നൽകണേ അല്ലാ. ഈ ജനലക്ഷങ്ങളാമീൻ്റെ വറക്കത്ത് കൊണ്ട് നീ നൽകണേ അല്ലാ. ആൺമക്കളെയും പെൺമക്കളെയും നൽകണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. വിഷമങ്ങളില്ല മാറ്റണം അല്ലാ. ഉസ്താദേ ഭാരഗർഭിണിയാണ്, അവള് സുഖമായിട്ട് പ്രസവിക്കണം. അവളെ നാട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ ഗൾഫിലേക്ക് പോരുന്നതെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട പ്രവാസികളുണ്ട്. റബ്ബേ കൊറോണയ്ക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഗൾഫിലേക്ക് തിരിച്ചു പോരാണ്. പഴയ ജോലിയൊക്കെ കിട്ടോ എന്നറിയൂല ഉസ്താദേ. ശമ്പളം കിട്ടോ എന്നറിയൂല. വലിയ വിഷമം പറഞ്ഞവരുണ്ട്. കൊറോണ പോസിറ്റീവായി, നെഗറ്റീവായി. അൽഹംദുലില്ലാ ഇനിയൊന്നും ഉണ്ടാവരുത്, ക്ഷീണം മാറണം എന്ന് പറഞ്ഞ ഉമ്മമാരുണ്ട്. കണ്ടപ്പോ ആംബുലൻസിലേക്കും വീൽചെയറിലേക്കും എല്ലാ എയർപോർട്ടിൽ നിന്നടക്കം സഹായങ്ങൾ തന്നവരുണ്ട്. ഒരു പ്രിയപ്പെട്ട ഉമ്മ മറക്കൂല. ഉസ്താദേ ചായ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് എനിക്കും ഭാര്യക്കും കുഞ്ഞിനും ചായയൊക്കെ കൊണ്ടുവന്ന ബാപ്പയുണ്ട്. റബ്ബേ വെങ്ങാടുള്ള പ്രിയപ്പെട്ട ബാപ്പയടക്കം റഹ്മാനെ. ആ പ്രിയപ്പെട്ട ഉമ്മയണക്കം മരുമകളുടെ കൊറോണയ്ക്ക് ശേഷമുള്ള ക്ഷീണം മാറണമെന്ന് പറഞ്ഞ് പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരെ എയർപോർട്ടിൽ വന്നപ്പോ അവിടുത്തെ പ്രിയപ്പെട്ട ജീവനക്കാരും സ്റ്റാഫുകളും എല്ലാ നിലക്കും റബ്ബേ സഹായങ്ങളും എല്ലാ നിലക്കും സന്തോഷത്തിലായിരുന്നു. ഒരു സ്ഥലത്തും ഒരു വിഷമവും വന്നിട്ടില്ല. എല്ലാം ഒരു കൂട്ടുകാരെ പോലെ. അവരൊക്കെ അറിവിന്നിലാവിൻ്റെ കുടുംബങ്ങളാണ്, അറിവിന്നിലാവിനെ സ്നേഹിക്കുന്നവരാണ്. റബ്ബേ ആ കൂട്ടുകാർക്കെല്ലാം അവർക്കെല്ലാം നീ ഖൈറ് നൽകണേ റഹ്മാനേ. പോരുമ്പോ കുറേ പ്രവാസികൾ ദുആ ചെയ്യണം കേട്ടോ ഉസ്താദേ, ഞങ്ങൾക്കൊക്കെ ദുആർക്കണേ എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് അല്ലാ. എത്രയോ പ്രിയപ്പെട്ട പ്രവാസികളുണ്ട്, ആദ്യമായിട്ട് പോകുന്നവരെ കൂട്ടത്തിലുണ്ട്.
ജോലിക്ക് തിരിച്ചു പോകുന്ന ഒരു കൂട്ടത്തിലുണ്ട്, ചെന്നിട്ട് ജോലിയാവുമെന്ന പ്രതീക്ഷയിൽ പോകുന്നവരുണ്ട്, ക്വാറന്റൈൻ ചെയ്തിട്ട് നെഗറ്റീവായ ഫലം വന്നിട്ട് വീണ്ടും സൗദിയിലേക്ക് മറ്റും പോകാൻ നിൽക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ വലിയ തണൽ നൽകണേ റഹ്മാനേ, ഞങ്ങളെ നാട്ടുകാർക്കും ബറക്കത്ത് നൽകണേ റഹ്മാനെ, ബിസിനസ്സുകാർ, കച്ചവടക്കാർ, ഡ്രൈവർമാർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, ജോലിക്കാർ, തൊഴിലാളികൾ, കൂലിപ്പണിക്കാർ, മുതലാളിമാർ, എല്ലാവർക്കും നീ ബറക്കത്ത് ഏറ്റണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം അല്ലാ, ഇന്റർവ്യൂ പാസ്സാക്കണേ അല്ലാ, പരീക്ഷ പാസ്സാക്കണേ അല്ലാ, ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. ഒരാളെ ഷെറിലും ഞങ്ങളെ പെടുത്തല്ലേ റഹ്മാനെ, ഒരു ചതി വലകളിലും ഞങ്ങളെ പെടുത്തല്ലേ റഹ്മാനെ, ഞങ്ങൾക്ക് ലൈവ് നടത്താനുള്ള സംവിധാനം ഒരുക്കി തന്ന ഞങ്ങളെ കൂട്ടുകാരൻ അലി അബ്ദുള്ള, ദീർഘായുസ് കൊടുക്കണമല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, അവിടുത്തെ ഉമ്മ വാപ്പ സഹോദര സഹോദരിമാരെ, മക്കളെ, അവരുടെ ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, അല്ലാ അലിയുടെ പ്രിയപ്പെട്ട ഭാര്യ മക്കളെ, അവരുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങളെ, അവർക്കെല്ലാം നീ വലിയ ഖൈറുകൾ നൽകണേ റഹ്മാനെ, റഹ്മത്തും നിഅമത്തും സന്തോഷവും ഏറ്റിയേറ്റി കൊടുക്കണമല്ലാ. അല്ലാഹുവേ ഞങ്ങളെ എവിടെ ചെന്നാലും അറിവിന്ദിലാവേ, 571 ദിവസമായി മുടങ്ങിയിട്ടില്ല, ഇനി മുടക്കല്ലേ, എവിടെ ചെന്നാലും മുടങ്ങാതെ സന്തോഷത്തോടെ നടത്താനുള്ള സംവിധാനങ്ങൾ നീ ഒരുക്കി തന്നിട്ടുണ്ട്. ഒന്നും ഞങ്ങളെ പവർ കൊണ്ടല്ല, ഒന്നും ഞങ്ങളെ മിടുക്കുകൊണ്ടല്ല, എല്ലാം നിന്റെ കാരുണ്യമാണ്, മുത്തുനബിയുടെ കാരുണ്യമാണ്, മടവൂർ ശൈഖുനാരെ കാരുണ്യമാണ്, ഞങ്ങളെ ഉമ്മമാരുടെ, അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാ. അല്ലാഹുവർക്കെല്ലാം നീ വലിയ റഹ്മത്ത് നൽകണേ റഹ്മാനെ. യൂട്യൂബില് മാത്രമല്ല, ഫേസ്ബുക്ക് ലൈവിലൂടെ എല്ലാ ദിവസവും ലൈവ് കാണുന്നവരെ, കമന്റിലൂടെ സലാം പറയുന്നവരെ, സലാം മടക്കുന്നവരെ, വിശേഷങ്ങൾ ചോദിക്കുന്നവരെ, അല്ലാ ആമീൻ പറയുന്നവരെ, വിഷമങ്ങൾ പറയുന്നവരെ, യൂട്യൂബിലൂടെ വിഷമങ്ങൾ പറയുന്നവരെ, സലാം പറയുന്നവരെ, ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നവരെ, അവരുടെ പ്രയാസങ്ങൾ എഴുതിവിടുന്നവരെ, എല്ലാം ഏറ്റെടുത്തിട്ട് പരിഹാരം നൽകണേ റഹ്മാനേ, ഞങ്ങളെ ആക്കിബത്തിനെ നന്നാക്കി തരണേ റഹ്മാനെ, ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഒരാളോട് മനസ്സിൽ വെറുപ്പ് തരല്ലേ, ഒരു അണുമണി തൂക്കം കിബറ് തരല്ലേ, ഹസദ് തരല്ലേ, എല്ലാവരെയും നീ ഉയർത്തണേ അല്ലാ, എല്ലാവരെയും നീ വളർത്തണേ അല്ലാ, എല്ലാവർക്കും ഉയരങ്ങളിൽ എത്തിക്കണേ അല്ലാ. റഹ്മാനെ ഞങ്ങളെ കാരണം ഒരാൾക്കും നീ വിഷമം കൊടുക്കരുത്, ഞങ്ങളെ കാരണം ഒരാളെയും നീ വേദനിപ്പിക്കരുത്, ഞങ്ങളെ മജ്ലിസ് കാണുന്ന എല്ലാ മതക്കാർക്കും സമാധാനം കൊടുക്കണേ അല്ലാ. റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار യുഎഇയിലെ ഷാർജയിൽ നിന്നാണ് ഇന്ന് ലൈവ് നടക്കുന്നത്. ഒരുപാട് മലയാളികൾ പരിസരത്തുണ്ട്, ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്നവരുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ മലയാളികൾക്കും ബറക്കത്ത് കൊടുക്കണേ അല്ലാ, റഹ്മത്ത് കൊടുക്കണേ അല്ലാ, നിഅമത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളോട് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച എല്ലാവർക്കും നീ സമാധാനം നൽകണേ റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദ്
الدنيا حسنا وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين എല്ലാവരും ദുആ ചെയ്യണം. എല്ലാവരും ചൊല്ലി, എല്ലാവരും ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ്. നമ്മുടെ റഫീഖ് സാലിക് ആറ് മണിയായിട്ടുള്ളൂ, ഖത്തറിൽ അതുകൊണ്ടാണ്. لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله എല്ലാവരും ചൊല്ലി, തിബ് സ്വലാത്ത് ചൊല്ലണം നമുക്ക്. എല്ലാവരും ചൊല്ലി, ആ لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله نحمد الله المجيب كل دعوات لنا لا لنا رب سواه إنه البر علي ربنا صلى وسلم كل غلات على أحمد الهادي وآلي والصحابي والولي نحن ندعو ربنا الكريم في توسلي واستغاثات بقرة عيننا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله قد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبور ولي إننا نأتي إليكم بالإزاحة ما بنا شد ആഫതയ്യ ശൈഖന മടവൂർവലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് ليس خسران لمن أتى إليكم طالبا بل بمطلوب له قد فاز يا مدبور ولي كم مريض قد أتاه كامل شفا بكو ليس بالعلاج بل بالقول يا مدبور ولي كل عفريت وشيطان وجن ماردي أذهبا ونجنا يا قطبنا مدبور ولي كم قربات كشفتم عن أزين طائه فاكشفا عنا الردايا شيخنا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله فرجا أن الأذى وكل ما يعيبنا في الدنيا وفي المعاد شيخنا مدبور ولي
kum takang fal hamiyan liman attakum la jia kum tafina nasran ya sayyidi madavur wali arthinamil kallighasa inda kulli hawlina സുബ്ബഫീനൽ അംന മിൽകും ശൈഖന മടവൂർ വലിയെ അൽത ഉസ്താദുൽ ലന അം ശൈഖുന ഫാമാലന മിൻഹുമ ഹസ്ബു കറുഷ്ദിൻ മിൻകയാ മടവൂർ വലി മടവൂരിൽ വാഴും തിങ്കളെ കുതുബുൽ ആലം ശൈഖരേ മദദ് ഞങ്ങൾക്കേകണേ യാ ശൈഖന യാ ശൈഖന റബ്ബനല്ലാഹുമ്മ ഔസിലാ ഇലാ മഅമൂലിന അർഹമൻ ദായിമൻ യാ ശൈഖന മടവൂർ വലി വഹ്ദിന നഹ്ജൽ ഹുദ വഹബ് ലന റിളവാനക കുല്ല ഹലാത്തിൻ ബിഹക്കി ശൈഖന മടവൂർ വലി മടവൂരിൽ വാഴും തിങ്കളെ കുതുബുൽ ആലം ശൈഖരേ മദദ് ഞങ്ങൾക്കേകണേ യാ ശൈഖന യാ ശൈഖന ഇന്നനാ ആത്തിന അംനൻ അളീമൻ വസുറൂറൻ ഇദിയജീ മാലകുൽ മൗത്തി ബിഹക്കി ശൈഖിന മടവൂർ വലി സല്ലിമൻ സലാമന മീനൽ ഐനി വശർനിഹി ഹാല ഫുറഖത്തി റോഹിനാബൽ അസ്ഇദൻ നബിൽ വലി ബഷീറൻ ബിൽ ജിനാനി ബിൽ യഖീനി ആതിന കലിമത്ത് തൗഹീദ് സാലി മീ നബി മടവൂർ വലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് വഫ്ഖന്നാ ലി ജവാബിൽ മാലകൈനി കുല്ലന റഹ്മാനനാബി ശൈഖന മടവൂർ വലി റബ്ബി സല്ലി ലൗമ ബിഇസ്തിന ഗദൽ ലിൽ മൗഖിഫി ഖഫീഫൻ ഹിസാബനാബി ശൈഖന മടവൂർ വലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് റബ്ബി സല്ലി ഹാദിഹിൽ ഉമ്മത അൻസൽകിൽ കദാ ഹീന ജാഓ നിസ്സിറാത്തി ഫറജ്ജിയൻഹും യാ അലീ റബ്ബന ജമൽ കുല്ലന ഫീ ദാരി ജന്നത്തിൻ നഈ ബിശഫാഅത്തി സയ്യിദിൽ കൗനൈനി ഫളലൻ യാ വലീ റബ്ബി സല്ലി അലൽ റസൂലി സയ്യിദിൽ റസൂലിൽ ഖിറാ മർസലാമിൻ ദായിമൻ വൽ ആലിയാമൻ ഹുവ ജലീ മടവൂരിൽ വാഴും തിങ്കളെ കുത്തുബുൽ ആലം ശൈഖരേ മദദ് ഞങ്ങൾക്കേകണേ യാ ശൈഖന യാ ശൈഖന മടവൂരിൽ വാഴും തിങ്കളെ
തങ്ങളെ കുത്തുബുല്ലാലോ ശൈഖരേ, മദദ് ഞങ്ങൾ കേകണേ യാ ശൈഖന യാ ശൈഖന, മടവൂരി വാഴും തിങ്കളെ കുത്തുബുല്ലാലോ ശൈഖരേ, മദദ് ഞങ്ങൾ കേകണേ യാ ശൈഖന യാ ശൈഖന യാ ശൈഖന യാ ശൈഖന യാ ശൈഖന യാ ശൈഖന. അറിവിൻ നിലാവിൻ ഉമ്മമാർ, അറിവിൻ നിലാവിൻ ബാപ്പമാർ, അറിവിൻ നിലാവിൻ ഉമ്മമാർ, അറിവിൻ നിലാവിൻ ബാപ്പമാർ. ശൈഖുന മടവൂരിനാലെ കാവലങ്ങ് റബ്ബന, ലാ ഇലാഹ ഇല്ലല്ലാഹോ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് സല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹോ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് സല്ലല്ലാഹു. അശ്ശഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ, വഹ്ലനാ യല്ലാഹയ യാ സയ്യിദി ഖൈറൻ നബി, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ. മടവൂരിൽ വാഴും തിങ്കളെ കുത്തുബുല്ലാലോ ശൈഖരേ, മദദ് ഞങ്ങൾ കേകണേ യാ ശൈഖന യാ ശൈഖന. മടവൂരിൽ വാഴും തിങ്കളെ കുത്തുബുല്ലാലോ ശൈഖരേ, മദദ് ഞങ്ങൾ കേകണേ യാ ശൈഖന യാ ശൈഖന. അവിടത്തെ ഒരു കാവല ഞങ്ങൾക്ക് തരണമല്ലാ, അവിടത്തെ തിരുനോട്ടം ഞങ്ങൾക്ക് തരണമല്ലാ, ഈ കുടുംബത്തെ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് നീ എല്ലാവിധ വശമങ്ങളിൽ നിന്നും സലാമത്താക്കണേ അല്ലാ. ഷെരീഫിന്റെ ഉമ്മന്റെ ഖബർ അല്ലാഹു സ്വർഗാക്കി കൊടുക്കട്ടെ, വിശാലാക്കി കൊടുക്കട്ടെ. ഭാര്യ കുടുംബങ്ങളെ, ബാപ്പ കേളാമ പെങ്ങന്മാര്, അള്ളാഹുൽക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ. ബർക്കത്തും സന്തോഷവും നിയമച്ചും അള്ളാഹു ഏറ്റിയേറ്റി തരട്ടെ. അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ആളുകള് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചോലുണ്ട്. അള്ളാഹുവേ നീ എല്ലാവർക്കും സമാധാനം കൊടുക്കണേ അല്ലാ, നീ എല്ലാവർക്കും സന്തോഷം നൽകണേ അല്ലാ, നീ എല്ലാവർക്കും ഖൈറ് നൽകണേ അല്ലാ. കരീം ച ഖത്തറിൽ നിന്ന് ദുആ ചെയ്യണം. അള്ളാഹു കരീം ചാന്റെ എല്ലാ വിഷമം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ, സ്വാലിഹായ മക്കളെ കൊടുക്കട്ടെ. ഫൈസൽ സഖാഫി തൂവക്കാട് ചുമയൊക്കെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ കൂട്ടുകാരനാണ്, റാഹത്ത് കൊടുക്കണേ അല്ലാ. മക്കൾ നാളെ പ്ലസ് വൺ പരീക്ഷ എഴുതാൻ പോവാണ്. അള്ളാഹു എല്ലാ മക്കൾക്കും അള്ളാഹു വിജയം നൽകട്ടെ. അബ്ദുൽ ഗഫൂർ എന്നാണ് എന്റെ പേര്. എന്റെ മോളുടെ ശരീരത്തിലെ തൊലി മുഴുവൻ പോയി, ഇനിയും വേദന വരാതിരിക്കാൻ ഉസ്താദ് ദുആരിക്കണം. അള്ളാഹുവേ ആ പൊന്നു മോൾക്ക് നീ ശിഫ നൽകണേ അല്ലാ.
ശിവ നൽകണയല്ലാ അറിവിന്ദില്ലാവ് കുടുംബം തിരുനാവായ സുബൈദ ഷുഗർ കാരണം കണ്ണിന് കാഴ്ച കുറവാണ്. അള്ളാഹു റഹമത്തിലാക്കട്ടെ. രണ്ടാഴ്ചക്ക് ശേഷം തൃശൂർ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞിരുന്നു, നാളെ പോവാണ്. ഒരു കുഴപ്പമില്ലാതെ റബ്ബേ നീ സലാം താക്കണേ അല്ലാ. പൂക്കാട്ടിരി 20 ലക്ഷത്തിന് മുകളിൽ കടമുണ്ട്, കടങ്ങളെ നീ വീട്ടണേ അല്ലാ. അല്ലാഹുവേ എല്ലാവർക്കും നീ സമാധാനം റാഹത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നീറ്റ് റിസൾട്ട് വരാറായി, ഞങ്ങളെ മക്കളെ നീ വിജയിപ്പിക്കണേ വഹ്ബാനേ, വിജയിപ്പിക്കണേ അല്ലാ. കുറ്റിപ്പാലയിൽ നിന്ന് ദുആ ചെയ്യണം. സുഖമില്ല, അല്ലാഹു അവർക്ക് ശിഫ നൽകട്ടെ. ഉസ്താദെ, നമ്മൾ ഇന്നലെ ദുആ ചെയ്ത റംല വല്ലപ്പുഴ പ്രത്യേകം ഇന്നത്തെ സ്വലാത്ത് മജ്ലിസിൽ ദുആരിക്കണം. ഫൈസൽക അല്ലാഹുവേ ആ റംല എന്ന സഹോദരിക്ക് റബ്ബേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. പുല്ലാരയിൽ നിന്നൊരു സഹോദരി റബ്ബേ മക്കളെ പ്ലസ് വണ്ണിൽ അഡ്മിഷൻ കിട്ടാൻ ദുആരിക്കണം. സോലിയായ മക്കളുണ്ടാവാൻ ദുആ ചെയ്യണം. അല്ലാ നമ്മുടെ പ്രിയപ്പെട്ട പക്കർ ഹാജി എറണാകുളം അവർക്കും കുടുംബത്തിനും ഞങ്ങളെ കൂട്ടുകാർക്കും ബറക്കത്ത് നൽകണേ അല്ലാ. ഷെരീഫ് അത്തിക്കോട് നടമ്മൽ പോയി മരണപ്പെട്ടു പോയി ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അല്ലാ ഖബർ സ്വർഗാക്കട്ടെ. അസറോ കൂട്ടുകാരനാണ് റബ്ബേ നീ ശിഫ നൽകണേ റഹ്മാനേ, കുടുംബത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. പടിഞ്ഞാറ്റുമുറി അഷ്റഫ് കാ പ്രത്യേകം ദുആ ചെയ്യണോ? മോ ഷാർജയിലാണ്, അവിടെ വന്ന് കാണാം. ഇൻഷാല്ലാ നമ്പർ തരും, നമ്പർ എടുത്തിട്ട് ഇൻഷാല്ലാ അറിയിക്കും. റബ്ബേ അഷ്റഫ് കാക്കും കുടുംബത്തിനും ബറക്കത്തും നൽകണേ അല്ലാ. സ്വാലി ഖത്തറിൽ നിന്ന് ദുആ ചെയ്യണം. നിയാസ് മുസ്ലിയരങ്ങാടി സൗദിയിൽ തായിഫിൽ വച്ച് ആക്സിഡന്റായി മരണപ്പെട്ടു. വിവാഹം പോലും കഴിയാത്ത ചെറുപ്പക്കാരനാണ്. മക്കയിലാണ് കബറടക്കിയത്. കമ്മുകാക്ക പ്രത്യേക ദുആക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നിയാസ് മുസ്ലിയ രംഗാടി. അല്ലാ ആ നിയാസ് എന്ന പുണ്യമോഹന്റെ കബർ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. ഇന്നലെ ഞങ്ങളെ യാത്രയാക്കാൻ പോന്ന രാത്രി സമയത്ത് ഉറക്കൊഴിവാക്കി പോന്ന ഞങ്ങൾ അറിവിന്ദിലാവിന്റെ കൂട്ടുകാർ, റബ്ബേ നീ അവർക്കെല്ലാം വലിയ ഖൈർ നൽകണേ റഹ്മാനേ. അല്ലാ അപകടത്തിൽപ്പെട്ട സദ്ദാം എന്ന ചെറുപ്പക്കാരന്റെ നമ്മൾ ദുആ ചെയ്തിരുന്നു. അവരുടെ ജ്യേഷ്ഠനെ ഇന്നലെ എയർപോർട്ടിൽ വെച്ച് കണ്ടിരുന്നു. റബ്ബേ നീ അവർക്ക് പരിപൂർണമായ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. അബ്ദുർ റഹ്മാനിക്കാൻ ദുആ ചെയ്യണം. പാണ്ടിക്കാടിൽ നിന്ന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുറ്റിപ്പാറയിൽ നിന്ന് നിസാർക്ക പ്രത്യേകം ദുആ ചെയ്യണം. അറിവിന്ദിലാവിന്റെ കുടുംബമാണ്, വഴി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാ ഉസ്താദെ ആക്സിഡന്റ് ആയി കിടക്കാണ്, എന്റെ അടുത്ത് ഹോസ്പിറ്റലും വീട്ടിലും വന്നിരുന്നു. മുറി ഉണക്കം വളരെ കുറവാണ്, കയ്യിലെ വിരലിലെ ഞരമ്പ് വലിവ് വന്നിരിക്കുന്നു. അത് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. വഹ്മനെ അല്ലാഹുവിന്ന കൂട്ടുകാരൻ ആ കൂട്ടുകാരന് പരിമൂണമായ ശിഫ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ റഹ്മാനേ. സ്വാലിഹായ മക്കളുണ്ടാവാൻ സിദ്ദിഖ ചങ്ങാനി അല്ലാ നല്ല മക്കളെ കൊടുക്കണേ റഹ്മാനേ.
അറിവിന്നിലാവിന്റെ ഹാദിമീങ്ങൾക്ക് ബറക്കത്ത് നൽകണേ റഹ്മാനേ. നൗഫിറ ഹർഷാദ് പരീക്ഷയാണ്, വിജയിക്കാൻ ദുആ ചെയ്യണം. അല്ലാഹു റഹ്മാനേ റഹ്മത്ത് കൊടുക്കണേ. അല്ലാഹു ഇക്കാക്ക് ഹൈറായ ജോലി ശരിയാവണം. ദുബൈയിലാണ് ജോലി ചെയ്തിരുന്ന കടമുതലാളി വേറെ അഫ്ഗാനികൾക്ക് കൊടുത്തിട്ടുണ്ട്. റബ്ബേ അല്ലാഹുവേ അവരുടെ എല്ലാവരുടെ വിഷമങ്ങളും നീ സലാമത്താക്കി കൊടുക്കണേ. റഹ്മാനേ എൻ്റെ അമ്മോൻ ഉസ്മാൻ മുസ്ലിയാർ കിടങ്ങഴി മരണപ്പെട്ട് നാലാമത്താണ്ടിൻ്റെ ദിവസമാണ്. ഉസ്മാൻ ഉസ്താദിൻ്റെ കബറ് സ്വർഗമാക്കണേ. അല്ലാഹു മേലാറ്റോ. ഒരു വ്യക്തിക്ക് ജിസാനിൽ നിന്ന് റൂമിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ വാർപ്പ് പൊട്ടി വീണ് തലക്കും മുഖത്തിനും പരുക്ക് പറ്റി ഓർമ്മയുണ്ടായിരുന്നില്ല. ഉമ്മാക്ക് വിളിച്ചു എന്ന് പറയുന്നുണ്ട്, സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അല്ലാഹുവേ നീ അവർക്ക് ശിഫാഹ് നൽകണേ. റഹ്മാനേ അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ആളുകൾ അബൂദാബിയിൽ നിന്ന് പ്രത്യേകം ദുആകൾ ചെയ്യണേ. അല്ലാഹ് വീട്ടിൽ ഉമ്മയും ഉപ്പയും എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. ഞങ്ങൾ അബൂദാബിയിലാണ്, ലൈവ് കാണുന്നുണ്ട്. റബ്ബേ നീ അവർക്കും ബർക്കത്തു നൽകണം. അല്ലാഹ് അവരെ കുടുംബത്തിൽ റഹ്മത്തു നൽകണേ. റഹ്മാനേ അവരെ മുറാദ് ഹാസിലാക്കണേ. അല്ലാഹു ഇൻഷാല്ലാഹ്. അങ്ങനെ കുറേ ആളുകളെ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ. മജീദ് അന്നാന ദുആ ചെയ്യണം. ഭർത്താവിന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാൻ ദുആ ചെയ്യണം. വീടുണ്ടാവാൻ ദുആനിക്കണം. ഹാജിയാർ പള്ളി നഫീസ് ഗർഭപാത്രം മാറ്റിവെക്കാനും അണ്ടാശയത്തിലെ മുഴ നീക്കം ചെയ്യാനും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? റബ്ബേ നീ ശിഫ കൊടുക്കണേ. അല്ലാഹു താനൂരിൽ നിന്ന് റഷീദ് അല്ലാഹുൽക്ക് ശിഫ നൽകട്ടെ. അവ പ്രിയപ്പെട്ടവരെ നാളത്തെ മജ്ലിസിൽ വെച്ച് കാണാം. എല്ലാവരോടും ദുആരിക്കണം. ദുആവസിയത്തോടെ എല്ലാ മുഅ്മിനീങ്ങളോടും ഇൻഷാല്ലാഹ് നാളത്തെ മജ്ലിസിൽ വെച്ച് കാണാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈവ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സിറാജ് ഉസ്താദ്, അല്ലാഹുവേ ബാപ്പന്റെ ഖബർ നീ വിശാലമാക്കണേ. അല്ലാഹ് അമീൻ റഹ്മതിക യാ അർഹമ റാഹിമീൻ. എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.